കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഉമാ തോമസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് തൃക്കാക്കര മണ്ഡലത്തിൽ തുടക്കം കുറിക്കും ഇതിന് മുന്നോടിയായുള്ള യു ഡി എഫിന്റെ ജില്ലാ നേതൃയോഗം ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുക അതേസമയം പ്രഖ്യാപനവും ഇന്നുണ്ടാകും പ്രഖ്യാപനം ആത്മവിശ്വാസത്തിലാണ് തൃക്കാക്കര മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അതിനാൽ തന്നെ ഉമാ തോമസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കും ഇതിനു മുന്നോടിയായി ജില്ലയിലെ യു ഡി എഫ് നേതൃയോഗവും ഇന്ന് ചേരും ജില്ലാ യു ഡി എഫ് ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷന്റെ അധ്യക്ഷതയിൽ രാവിലെ പതിനൊന്നരയ്ക്ക് എറണാകുളം ഡി സി സി ഓഫീസിലാണ് യോഗം ചേരുക തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സ്വീകരിക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യും അതേസമയം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും രാവിലെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റും തുടർന്ന് ജില്ലാ കമ്മിറ്റിയും ചേരും ഇതിനെ തുടർന്ന് നടക്കുന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിനു ശേഷമായിരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക കഴിഞ്ഞ തവണ തൃക്കാക്കരയിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത് പാർട്ടിക്കകത്ത് വലിയ വിമർശനത്തിന് വഴിവച്ചിരുന്നു പി ടി തോമസിനെതിരെ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കായില്ലെന്നായിരുന്നു പ്രധാന വിമർശനം കഴിഞ്ഞ തവണ ഉണ്ടായ വോട്ടു ചോർച്ചയെ തുടർന്ന് പാർട്ടിയുടെ ജില്ലയിലെ പ്രമുഖരായ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വന്ന മണ്ഡലമാണ് തൃക്കാക്കര ഇത്തവണ അത്തരമൊരു പരീക്ഷണത്തിന് സി പി എം മുതിരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് मतृभभूमि न्यूज कोची